തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് സർവീസുകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്നെത്തിയ വിമാനം അരമണിക്കൂറായി വിമാനത്താവളത്തിൽ എത്തിയിട്ട് എന്നാൽ വാതിൽ തുറന്നിട്ടില്ല എന്നാണ് യാത്രക്കാർ ഇപ്പോൾ പരാതിപ്പെടുന്നത്. നമുക്കൊപ്പം ജോർജ് സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് താങ്കൾക്കടക്കം ഈ എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ? എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അവർ നൽകുന്നുണ്ടോ? അരമണിക്കൂറിലേറെയായിട്ട് ഈ വിമാനം ലാൻഡ് ചെയ്ത് ബസ്സിനെ കിടക്കുകയാണ്. അപ്പോ യാത്രക്കാർ ഭാഗികമായി ഇറങ്ങാൻ തുടങ്ങിയപ്പോ അനൗൺസ് ചെയ്തു, ഇപ്പൊ വാതിൽ തുറക്കുന്നില്ല, എന്തോ സമരം നടക്കുന്നു, അതുകൊണ്ട് എല്ലാവരും തിരികെ സീറ്റിലേക്ക് വന്നിരിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം സീറ്റിലിരിക്കാൻ തുടങ്ങിയിട്ട് 40 മിനിറ്റോളമായി. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഒട്ടേറെ യാത്രക്കാർ ഈ വിമാനത്തിലുണ്ട്. അതും വലിയൊരു ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, കാൻസലേഷനെ കുറിച്ചോ അതല്ലെങ്കിൽ നാളേക്ക് ഇത് റീഷെഡ്യൂൾ ചെയ്യുന്നതിനെ പറ്റിയോ അങ്ങനെ ഒരു അറിയിപ്പുമില്ല. നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ വിവരം അനുസരിച്ച് ഇത്തരത്തിലൊരു പണിമുടക്ക് നടന്നിരുന്നു. ശമ്പള പരിഷ്കരണവും ബോണസും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കരാർ ജീവനക്കാരുടെ സമരം നടന്നിരുന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇപ്പോൾ ആ പ്രതിഷേധം സർവീസുകളെ കാര്യമായി ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.